നമസ്കാരം, എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കണ്ട എൽ ഡി ക്ലർക്ക് ബിവറേജസ് കോർപ്പറേഷൻ 2010 കണ്ടക്ട് ചെയ്ത എക്സാമിനേഷന്റെ തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്പർ 11 മുതലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11, ഹു വൺ 2010 ഐ സി സി വേൾഡ് 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ശ്രീലങ്ക, ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. ആൻസർ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട് വൺ 2010 ഐ സി സി വേൾഡ് 2020 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ്. ക്വസ്റ്റ്യൻ നമ്പർ 12, ന്യൂക്ലൈഡ്സ് വിത്ത് ദ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആർ കോൾഡ് ഡാഷ്. ഓപ്ഷൻ എ ഐസോടോപ്സ്, ഓപ്ഷൻ ബി ഐസോടോൺസ്, ഓപ്ഷൻ സി ഐസോബാർ, ഓപ്ഷൻ ഡി ഐസോസ്റ്റേഴ്സ്. ആൻസർ ഐസോടോപ്സ്. ന്യൂക്ലൈഡ്സ് വിത്ത് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആർ കോൾഡ് ഐസോടോപ്സ്. ഒരു ആറ്റം എന്ന് പറയുമ്പോൾ അതിൻ്റെ നടുക്ക് ഭാഗം ആണ് ന്യൂക്ലിയസ്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ ആറ്റം എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺസ് ചേർന്നതാണ്. അതിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളത്. അതിന് ചുറ്റും കറങ്ങുന്നതാണ് ഇലക്ട്രോൺസ്. അപ്പോൾ ഈ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും കൂടി എണ്ണം ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാസ് നമ്പർ കിട്ടുന്നത്. അതുപോലെ അതിൻ്റെ ചുറ്റിനും കറങ്ങുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ഇലക്ട്രോൺസിൻ്റെ എണ്ണം തന്നെയായിരിക്കും പ്രോട്ടോൺസിൻ്റെയും എണ്ണം. അത് തന്നെയാണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. കാർബൺ 12 കാർബൺ 14 അത് ഐസോടോപ്സ് ഓഫ് കാർബൺ എന്ന് പറയും. ഒരെണ്ണത്തിൽ 6 ന്യൂട്രോൺസും മറ്റൊന്നിൽ 8 ന്യൂട്രോൺസുമാണ് ഉള്ളത്. പക്ഷെ അതിൻ്റെ പ്രോട്ടോൺസിൻ്റെ എണ്ണം സെയിം തന്നെയാണ്, 6 പ്രോട്ടോൺസ് ആണ് ഉള്ളത്. അപ്പോൾ കാർബൺ 12 എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഐസോടോപ്പും അതുപോലെ തന്നെ കാർബൺ 14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പും എന്നാണ് പറയുന്നത്. അതാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഇനി ഐസോടോൺസും ഐസോബാർസും അതുപോലെ ഐസോസ്റ്റേഴ്സും എന്താണെന്ന് നോക്കാം. ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഐസോടോൺസ്, ഐസോടോപ്സ് നമ്മളിപ്പോൾ കണ്ടു. ഐസോടോൺസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് ഡിഫറെൻ്റ് ആറ്റംസ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞത് കണ്ടത് സെയിം ആറ്റംസ്. ഇപ്പോൾ കാർബൺ 12 കാർബൺ 14 എന്ന് പറയുമ്പോൾ രണ്ടും കാർബൺ ആറ്റംസ് തന്നെയാണ്. ഇത് ഡിഫറെൻ്റ് ആറ്റംസ് ആയിരിക്കും. അത് പക്ഷേ അതിൽ ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും, എന്നാൽ പ്രോട്ടോൺസിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ ബോറോൺ 12 അതുപോലെ കാർബൺ 13, അതിൻ്റെ എല്ലാം ന്യൂക്ലിയസ് രണ്ടിൻ്റെയും ന്യൂക്ലിയസിലെ ന്യൂട്രോൺസിൻ്റെ എണ്ണം 7 തന്നെയാണ്. അതുകൊണ്ട് അത് രണ്ടും ഐസോടോൺസ് ആണെന്ന് പറയും. രണ്ട് ഡിഫറെൻ്റ് ആറ്റംസ് ആയിരിക്കും, പക്ഷെ അവയിലെ ന്യൂട്രോൺസിൻ്റെ എണ്ണം സെയിമും പ്രോട്ടോൺസിൻ്റെ എണ്ണം ഡിഫറെൻറ്റുമാണെങ്കിൽ അതിനെ ഐസോടോൺസ് എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളതാണ് ന്യൂട്രോൺസും പ്രോട്ടോൺസും. ഇനി ഐസോബാർസ്. ഐസോബാർസ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് കെമിക്കൽ എലമെൻറ്റ്സ് വിത്ത് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഐസോബാർസ് പറയുമ്പോൾ മാസ് നമ്പർ സെയിം ആയിരിക്കും, അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ഐസോടോപ്സിൽ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഇവിടെ നേരെ തിരിച്ചാണ്. മാസ് നമ്പർ അതായത് പ്രോട്ടോൺസും ന്യൂട്രോൺസും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാസ് നമ്പർ, അത് സെയിം ആയിരിക്കും. പക്ഷെ അറ്റോമിക് നമ്പർ അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺസ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഉദാഹരണം ആർഗൺ അതുപോലെ അവിടെ കൊടുത്തേക്കുന്ന എന്താ കാൽഷ്യം അതിൻ്റെ അതിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ അതിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 40 തന്നെയാണ് മാസ് നമ്പർ. പക്ഷെ അതിൻ്റെ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അതാണ് ഐസോബാർസ്. ഇനി ഐസോസ്റ്റേഴ്സ്. ഐസോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് മോളിക്യൂൾസ് ആകാം അല്ലെങ്കിൽ അയോൺസ്. അയോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുമ്പോഴോ അതിനൊരു ചാർജ് വരും. അതാണ് അയോൺസ്. ആ അയോൺസിൻ്റെ ഐസോസ്റ്റേഴ്സ് ആർ മോളിക്യൂൾസ് ഓർ അയോൺസ് വിത്ത് സെയിം നമ്പർ ഓഫ് ആറ്റംസ്. അത് നമ്പർ ഓഫ് ആറ്റംസ് അതുപോലെ തന്നെ ബാലൻസ് ഇലക്ട്രോൺസും സെയിം ആയിരിക്കും. ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വഴി പറയാം. എച്ച് മൈനസ്, ഹൈഡ്രജൻ മൈനസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ കൂടെ ഗെയിൻ ചെയ്യുമ്പോഴാണ് എച്ച് മൈനസ് ആകുന്നത്.
അപ്പോൾ ഒരു ഒരു ഇലക്ട്രോണും കൂടെ കൂടുതലായി കിട്ടും. അത് തന്നെയായിരിക്കും ഹീലിയം. ഹീലിയത്തിൻ്റെ ബാലൻസ് ഇലക്ട്രോൺസ് എടുക്കുമ്പോൾ രണ്ട് തന്നെയാണ്. അതുപോലെ ലിത്യം പ്ലസ്, ലിത്യം പ്ലസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോൺ പോയി റിമൈനിങ് രണ്ട് ഇലക്ട്രോൺസ് തന്നെ വരുന്നതാണ് ലിത്യം പ്ലസ്. അപ്പോൾ ഇത് മൂന്നും ഐസോസ്റ്റിയേഴ്സ് ആണ്. Question number 13. The techniques of estimating the age of the remains of a once living organization. Option A, uranium dating. Option B, nuclear fusion. Option C, transmutation. Option D, carbon dating. Answer, carbon dating. Carbon dating ആണ് കാലങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്നവയുടെ ഏജ് നിർണ്ണയിക്കാനായി ഉപയോഗിക്കുന്ന ടെക്നിക്. ദ ടെക്നിക് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ ഏജ് ഓഫ് റിമൈൻസ് ഓഫ് വൺസ് ലിവിംഗ് ഓർഗനൈസേഷൻ, കാർബൺ ഡേറ്റിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 14. സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഇസ് നോൺ ആസ്, ഓപ്ഷൻ എ ഡ്രൈ ഐസ്, ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ സി സോഡ വാട്ടർ, ഓപ്ഷൻ ഡി സോളിഡ് കാർബൺ. Answer, dry ice. Solid carbon dioxide is known as dry ice. ഖരാവസ്ഥയിലുള്ള കാർബൺ ഡയോക്സൈഡിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. Question number 15. The disorder characterized by the absence of melanin. Option A, hemophilia. Option B, Fabry's disease. Option C, albinism. Option D, anemia. Answer, albinism. The disorder characterized by absence of melanin. മെലാനിൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന അസുഖത്തെയാണ് പറയുന്നത് ആൽബിനിസം. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതോടൊപ്പം തന്നെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ അൺഅക്കാഡമിയിലും ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. എല്ലാവരും അൺഅക്കാഡമിയിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.